മുല്ലപ്പെരിയാർ കേസിൽ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ നിയമപരമായ അധികാരങ്ങൾ താൽക്കാലികമായി മേൽനോട്ട സമിതിക്ക് കൈമാറി ഉത്തരവിറക്കുമെന്ന് സുപ്രീം കോടതി. സാങ്കേതിക വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി മേൽനോട്ട സമിതി ശക്തിപ്പെടുത്തും. മേൽനോട്ട സമിതി ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഈ മാസം 7 പുറത്തിറക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഡാം സുരക്ഷാ നിയമപ്രകാരം രൂപീകൃതമായ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറണമെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ആഴ്ച കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതോറിറ്റി പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകാൻ ഇനിയും 1 കൂടി സമയം ആവശ്യമാണെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. അതുവരെ അതോറിറ്റിയുടെ അധികാരം മേലോട്ട സമിതിക്ക് കൈമാറണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. തുടർന്നാണ് അതോറിറ്റിയിൽ നിക്ഷിപ്തമായ നിയമപരമായ അധികാരങ്ങൾ താൽക്കാലികമായി മേലോട്ട സമിതിക്ക് കൈമാറി ഉത്തരവിറക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചത്. തീരുമാനത്തെ കേന്ദ്ര സർക്കാരും പിന്തുണച്ചു. മേൽനോട്ട സമിതിയിൽ രണ്ട് സാങ്കേതിക വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി ശക്തിപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യവും കോടതി തത്വത്തിൽ അംഗീകരിച്ചു. അധികാരങ്ങളില്ലാത്ത സമിതി എന്നാണ് മേൽനോട്ട സമിതിയെ സംസ്ഥാനങ്ങൾ കോടതിയിൽ നടന്ന വാദത്തിനിടയിൽ വിശേഷിപ്പിച്ചിരുന്നത്. ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ അധികാരം ലഭിക്കുന്നതോടെ മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി കൂടുതൽ ശക്തമാകുകയാണ്. അണക്കെട്ടിന്റെ പരിപാലനം, സുരക്ഷ, അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ മേൽനോട്ട സമിതിക്ക് അധികാരം ലഭിക്കും. മേൽനോട്ട സമിതി ശക്തിപ്പെടുത്തണമെന്ന കേരളവും ഹർജിക്കാരനായ ഡോക്ടർ ജോ ജോസഫും സുപ്രീം കോടതിയിൽ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇടുക്കി വിഷൻ കുമ്മളി.